നിങ്ങളെ പടച്ചവൻ കൈവിടയില്ല. സത്യത്തിന്റെ മേൽ ഉറച്ചു നിൽക്കുമ്പോഴുണ്ടാകുന്ന പ്രയാസ പ്രതിസന്ധികളെ എന്തെല്ലാ പ്രകമ്പനങ്ങളായിരുന്നാലും അതിനെ ഏറ്റെടുക്കാൻ മനസ്സുള്ള നബിയേ, ഒരു പെണ്ണിന് ഇതുപോലെ പറയാൻ പറ്റുമോ? എന്റെ പെണ്ണുകളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരി, ഭർത്താവിനോട് സാന്ത്വന വാക്ക് പറയാൻ നിനക്ക് പറ്റുമോ? എന്നാ നിന്റെ കുടുംബജീവിതം സന്തോഷത്തിലാ മറന്നു പോകണ്ട. നിസ്സാര കാര്യത്തിൽ തല്ല, നിസ്സാര കാര്യത്തിന് പ്രശ്നം ഉണ്ടാക്കുക, നിസ്സാര കാര്യത്തിന് പ്രതിസന്ധികൾ ഉണ്ടാക്കുക. അള്ളാഹു കാത്തി രക്ഷിക്കുമാറാകട്ടെ. പടച്ചവനെ ഇവിടെ കൂടിയിട്ടുള്ള മുഴുവൻ കുടുംബനാഥന്മാരും കുടുംബിനികളും വിവാഹത്തിലേക്ക് കടന്നവരും കടക്കാൻ ഉദ്ദേശിക്കുന്നവരും മുന്നോട്ട് പോയിട്ടുള്ളവരും എല്ലാ ബന്ധങ്ങളും റബ്ബേ അതൊരു ബന്ധനമാക്കാതെ നീ കാത്തി രക്ഷിക്കണേ അല്ലാ. സന്തോഷമുള്ള കുടുംബജീവിതത്തിന് നീ അവസരം നൽകണേ അല്ലാ. എൻ്റെ പെങ്ങളെ, നിന്നോട് ഒന്ന് രണ്ട് വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം ചുരുക്കുകയാ. വിഷമമൊന്നും തോന്നരുത്. നിന്നെക്കുറിച്ചല്ല പറയുന്നത് എന്ന് ചിന്തിച്ചാൽ മതി. എന്നാൽ ഞാൻ ശ്രദ്ധിക്കേണ്ട വിഷയമാണല്ലോ എന്ന് ആലോചിച്ചാൽ മതി. അല്ലാഹു ചിന്തിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വളരെ സിമ്പിളായിട്ട് സ്വർഗത്തിൽ പോകാൻ പറ്റുന്ന ടീമാണ് സ്ത്രീകൾ. പുരുഷന്മാരെക്കാളും വളരെ ബൈറൂട്ടായിട്ട് വളരെ പെട്ടെന്ന് സ്വർഗത്തിൽ പോകാൻ പറ്റുന്ന ടീമാണ് ആര്? സ്ത്രീ സമൂഹം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം അവരോട് ചോദിക്കില്ല, നിന്റെ ഭർത്താവിന് എന്തുകൊണ്ട് നീ അധ്വാനിച്ച് ഭക്ഷണം കൊടുത്തില്ല? ചോദിക്കോ, ഒരൊറ്റ ഭാര്യയോടും ചോദിക്കൂല. നിന്റെ മക്കൾക്ക് വേണ്ട അരി വാങ്ങാൻ നീ എന്തുകൊണ്ട് പോയില്ല? ഒരു പെണ്ണിനോടും ചോദിക്കൂല. ആ അരി വാങ്ങാനുള്ള സമ്പാദ്യവും തൊഴിലും നീ എന്തുകൊണ്ട് ചെയ്തില്ല? ഇല്ല, ചോദിക്കൂല. അതൊക്കെ ഭർത്താവിനോട് ഒരുപാട് കടമയും കടപ്പാടുകളും ബാധ്യതകളും ധാരാളം നിറവേറ്റാനുള്ള ആള് ഭർത്താവ് തന്നെയാ. പക്ഷേ പെണ്ണയെ ഒന്നാലോചിക്കണേ, നീയാണ് കുടുംബത്തിൻ്റെ ചരട് വലിക്കുന്നവൾ. നിന്റെയിലാണ് കൺട്രോൾ, നിന്റെയിലാണ് എല്ലാത്തിൻ്റെയും പിടിവള്ളി, കടിഞ്ഞാൻ. അല്ലാഹു ചിന്തിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നിന്റെ കുടുംബജീവിതത്തിൽ എവിടെങ്കിലും ഒന്ന് കാലിടറിപ്പോയാൽ പിന്നെ കണ്ണീരായിപ്പോവും. നീ ആലോചിക്കണം, നിന്റെ ഭർത്താവ് എങ്ങനെയൊക്കെ പോയിട്ടും ജോലി ശരിയാവുന്നില്ല. അപ്പോൾ നീ ആലോചിക്കേണ്ടത്, എൻ്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും ഫാൾട്ടുണ്ടോ? ആദ്യമായിട്ട് ചിന്തിക്കേണ്ട പോയിൻ്റ് അതാ. നീ ഉസ്താദന്മാരെ കൊണ്ട് ദ്വാരപ്പിക്കുന്നതിനേക്കാൾ വേണ്ടാന്നല്ല, എത്രത്തോളം വേണോ എത്രത്തോളം പറ്റുമോ അതൊക്കെ വേണം. പക്ഷേ ഞാൻ പറയാ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണ്. എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ ഭർത്താവ് കുറേ കാലമായിട്ട് ഗൾഫിൽ ഇങ്ങനെ തെണ്ടി അലയുന്നുണ്ട്, വേണ്ട ഒരു റാഹത്തുള്ളൊരു ജോലി കിട്ടിയില്ല. നീ ചിന്തിക്കേണ്ടത് എന്താ? പടച്ചവനെ ആ ഭർത്താവിന് പൊരുത്തമില്ലാത്ത എന്തെങ്കിലും പ്രവർത്തനം എൻ്റെ ഭാഗത്തു നിന്നുണ്ടായോ? നീ അതിനെ പരിഹരിക്കാനാണ് ആദ്യം മുന്നോട്ട് വരേണ്ടത്. എന്നിട്ട് ആ ഭർത്താവിന് വേണ്ടി ദ്വാരക്കാനാണ് നീ മുന്നോട്ട് പോകേണ്ടത്. കാലിടറിപ്പോകുന്ന കാലമാണ് എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ. കുടുംബജീവിതത്തിലേക്ക് വല്ലാത്ത ദുരന്തങ്ങൾ കൊണ്ടുവരുന്ന സാധനമാണ് കേവലം തുച്ഛമായ വെയിറ്റും പോക്കറ്റിൽ ഒതുക്കാൻ പറ്റുന്ന സാധനം. ഒതുങ്ങാത്തതുണ്ട്, അങ്ങനെ ചെറിയ സാധനം ആ മൊബൈൽ എന്ന് പറയുന്ന സാധനം. ഒരുപാട് കുടുംബങ്ങളിൽ കണ്ണീരും വിലാപവും പ്രശ്നവും പ്രതിസന്ധിയും സൃഷ്ടിച്ചിട്ടുള്ളൊരു സാധനമാണ് കുടുംബത്തിലെ ഏറ്റവും വലിയ വില്ലനാണ് ആ മൊബൈൽ. ചെറിയ മക്കൾ രാവിലെ പാഠശാലയിൽ പോയി വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങി വരുന്ന പെൺകുട്ടികൾക്ക് എന്തിനാ ഉപ്പാ നിങ്ങൾ മൊബൈൽ കൊടുത്ത് സ്നേഹിക്കുന്നത്? ഞാൻ ചോദിക്കുക നിങ്ങളോട്. രാവിലെ പോകുന്ന മക്കൾ വൈകിട്ട് വീട്ടിലേക്ക് മടങ്ങി വരുന്നു, സ്കൂളിൽ ഫോണുണ്ട്, സാറന്മാരിൽ ഫോണിൽ എല്ലായിടത്തും ഉണ്ട്. നീ പിന്നെന്തിനായി പെൺകുട്ടിയുടെ കയ്യിൽ നീ സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ മൊബൈൽ കൊടുക്കുന്നത്? നിൻ്റെ വീട്ടിൽ ലാൻഡ് ഫോൺ മതിയാവുമെങ്കിൽ നിൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കേണ്ട കാര്യമില്ല മൊബൈൽ. ഇനി അഥവാ സ്വകാര്യമായിട്ട് നിനക്ക് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതീവ ഗൗരവത്തോടെ ആ സാധനം കൊടുക്കണം. റേഞ്ചുള്ളിടത്തെല്ലാം റോങ് നമ്പർ വരും അല്ലേ? റേഞ്ചുള്ളിടത്തെല്ലാം റോങ് നമ്പർ വരും. അത് ഉസ്താദിൻ്റെ വീട്ടിലാണെങ്കിലും വരും, തങ്ങളുടെ വീട്ടിലാണെങ്കിലും വരും, ഏതൊക്കെ PM-ൻ്റെ CM-ൻ്റെ ഏതൊക്കെ സർക്കിൾ ഓഫീസിലാണെങ്കിലും റോങ് നമ്പർ വരും. റോങ് നമ്പർ വരാതിരിക്കാനുള്ള മാർഗമൊന്നും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. റോങ് നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ മാറിയാൽ അടുത്ത ആളുടെ നമ്പരായിപ്പോയി അല്ലേ? 10 നമ്പറിൽ ഒരെണ്ണം മാറിയാൽ അത് വേറൊരാളുടെ നമ്പരായിപ്പോയി. അതുകൊണ്ട് അത് വരും. അതങ്ങനെയാണ്. നിങ്ങൾ ആലോചിക്കണം. കുറച്ചെങ്കിലും ഈമാനില്ലാത്ത പെണ്ണിനെ ആലോചിക്കണം. ഇങ്ങനെ വരുന്ന, അസമയത്ത് വരുന്ന, അർദ്ധരാത്രിയിൽ വരുന്ന ഏതെങ്കിലും നരമ്പ് രോഗികൾ കരുതിക്കൂട്ടിയടിക്കുന്ന അവരുടെ റോങ് നമ്പരുകൾ, അങ്ങനെ പറയാം, അവരുടെ റോങ് റൂട്ടുകൾ, ഈ പറയപ്പെട്ട റോങ് നമ്പറിനെ പ്രതിരോധിക്കാൻ നിനക്ക് കഴിയണോ?
അവിടെ ദീനുള്ള പെണ്ണിന് മാത്രമേ കാലിടറാതെ മുന്നോട്ട് പോകാൻ സാധ്യമാകൂ. ചിന്തിക്കണം സഹോദരങ്ങളെ, എത്രയെത്ര കഥന കഥകളാ വിവാഹത്തിന്റെ പിറ്റേന്നിറങ്ങിപ്പോയ ആളുകൾ. ഇവിടൊക്കെ ഉണ്ടോ എനിക്കറിയില്ല, അള്ളാഹു കാത്തി രക്ഷിക്കുമാറാകട്ടെ. വിവാഹത്തിന്റെ അന്ന് വെളുപ്പിലെ എൻ്റെ അടുത്ത് ഒരുപാട് ലിസ്റ്റ് ഉണ്ട്, ഞാൻ ഒന്നും എടുക്കുന്നില്ല, അതിനുള്ള സമയം പോരാ. എന്താ പറഞ്ഞത്, വിവാഹത്തിന്റെ അന്ന് രാവിലെ ഇറങ്ങിപ്പോവാ ഉള്ള വിവാഹത്തിന്റെ അന്ന് രാവിലെ ആകുമ്പോൾ ഉള്ള പണ്ടൊക്കെ കിട്ടുമല്ലോ, അതുകൊണ്ടായിരിക്കും അത്രയും പറ്റിയത്. വല്ലാത്ത ദുഷ്ട മനോഗതിയുള്ള പെണ്ണെ, നിനക്ക് നരകം ഉറപ്പ്, അള്ളാഹു കാത്തി രക്ഷിക്കുമാറാകട്ടെ. ആലോചിക്കണം. ആ കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രി നമ്മളെ പറഞ്ഞ പോലെ മണിയറയിലാണ് നോക്കുമ്പോൾ കാണുന്നില്ല, അപ്പം പോയ കേസുകൾ കേസുണ്ട്. ഒരാഴ്ച കഴിഞ്ഞ് പോയത് സുബ്ഹാനല്ലാഹ്. ഈ അടുത്ത് കോഴിക്കോട് നടന്നൊരു സംഭവം പത്രമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല, അഭിമാന പ്രശ്നങ്ങളും കൂടെ പുറത്തു വിട്ടിട്ടില്ല. പക്ഷേ എനിക്കറിയാം, ഞങ്ങൾ ആരെങ്കിലും ചോദിച്ചാൽ വ്യക്തമായിട്ട് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. കോഴിക്കോട് ജില്ലയിലും ഒരു പാവപ്പെട്ട വിവാഹം കഴിച്ചു, ആഹത്തായിട്ട് ഗൾഫിലാണ്, പെട്ടെന്നങ്ങനാണല്ലോ. സാധുക്കളായ ഗൾഫുകാർക്ക് ഒരുപാട് ഓടി നടന്ന് അന്വേഷണവും നടത്താൻ ചിലപ്പോൾ സമയം കിട്ടിക്കോണമെന്നില്ല. കാരണം എന്താ, വല്ലാത്ത ടൈറ്റാ, ലീവൊന്നുമില്ല. പെങ്ങളെ, ഏറ്റവും കൂടുതൽ ഭർത്താക്കന്മാരോട് നിനക്ക് കടമയുണ്ട്. അതിൽ തന്നെ ഞാൻ എപ്പോഴും എൻ്റെ പ്രസംഗത്തിൽ പറയാറുള്ള ഒരു പോയിന്റാണ്, പെൺകുട്ടികൾ ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം ഭർത്താക്കന്മാരോടാണ് ഏറ്റവും വലിയ കടമ. പക്ഷേ ഭർത്താക്കന്മാരിൽ തന്നെ പ്രവാസികളായ ഭർത്താക്കന്മാരോടാണ് ഏറ്റവും വലിയ കടമ. അങ്ങനെയുള്ള ഒരു കാറ്റഗറി, ഭർത്താക്കന്മാരോടാണ് ഏറ്റവും വലിയ കടമ. ഈ ഭർത്താക്കന്മാരിൽ തന്നെ ആരോട്? പ്രവാസികളായ ഭർത്താക്കന്മാരോടെന്നാണ് ഞാൻ പറയുക. പ്രവാസികളായ പല സഹോദരങ്ങളും ഓൺലൈനിലൂടെ വിഷയങ്ങൾ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അള്ളാഹു അവരുടെ കുടുംബത്തിൽ സമാധാനം കൊടുക്കുമാറാകട്ടെ. അല്ലേ, സമാധാനം. എത്ര ആളുകളാ, സുബ്ഹാനല്ലാഹ്, ഉസ്താദെ ഉസ്താദെ, ഞാനൊരു രണ്ടു മാസം നിൽക്കാൻ വന്നതാ, പത്ത് ദിവസമായപ്പോഴത്തേക്ക് മടുത്തു. ഞാൻ ആ ഇരുപരിയുന്ന ആ മലാരുണ്യത്തിൽ പോയി കിടന്നാലും കുഴപ്പമില്ല, എനിക്കല്ലേ വീട്ടിലിറങ്ങി പോയാൽ മതി. എന്തെല്ലാം ദുരിതവാ പെണ്ണെ, നിനക്ക് വേണ്ടിയിട്ട് പ്രയാസങ്ങളും തീ തുപ്പുന്ന വെയിലത്ത് പ്രയാസങ്ങളും പ്രതിസന്ധികളും സഹിച്ച് ഞാൻ ഓർത്തു പോകുകയാ സഹോദരങ്ങൾ. ഈ അടുത്തൊരു ഗൾഫുകാരൻ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് നിന്ന് ആ പള്ളിക്കാട്ടിലേക്ക് പോയി ഉപ്പയെ ഉമ്മയോ ആരെയോ സിയാർത്ത് ചെയ്തിട്ട് പോവുകയാ, പൊട്ടിക്കരയുകയാ. എന്തെല്ലാം പ്രയാസമാണെന്നറിയോ, പ്രവാസികളുടെ മനസ്സറിയാത്ത പെങ്ങളെ, ഞാനൊന്ന് പറയട്ടെ, പൊന്നുമോളയാ സഹോദരൻ ഇങ്ങനെ പൊട്ടിക്കരയുകയാ. അടുത്ത് നിന്ന ആളിനോട് ചോദിച്ചു, എന്തിനാ ഇങ്ങനെ പൊട്ടിക്കരയുന്നത്, വലിയ ആർജവമുള്ള ചെറുപ്പക്കാരനാണല്ലോ ഇയാള്, എന്തിനാ കരയുന്നത്. ഞാൻ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ എന്തോ ഒരു സാധനം പിടിച്ചിട്ടുണ്ട്, കയ്യിൽ എന്തോ ഒരു സാധനമുണ്ട്. ഞാൻ അടുത്ത് നിന്ന് ചെറുപ്പക്കാരനോട് ചോദിച്ചു, മോനെ എന്തിനാ അദ്ദേഹം കരയുന്നത്. ആ ചെറുപ്പക്കാർ എന്നോട് പറഞ്ഞു, ഉസ്താദേ നിങ്ങൾക്കറിയോ, പലവട്ടം പോയി വന്നിട്ടുള്ള ആളാണെങ്കിലും, ഗൾഫ് നാട്ടിൽ പലവട്ടം പോയി വന്നിട്ടുള്ള ആളാണെങ്കിലും, ഈ പോകുമ്പോഴുള്ള വിഷമമാ പ്രിയപ്പെട്ടവരെ വിട്ടവരെ ഉപ്പയോ ഉമ്മയെ, പ്രിയപ്പെട്ട ഭർത്താവിനെ മനസ്സിന്റെ രാജാതിയാകുന്ന, രാവുകളെ പകലാക്കി കൊടുക്കുന്ന പ്രിയപ്പെട്ട പ്രാണപ്രേയസിയെ വിട്ടുപിരിയുന്നതിലുള്ള വിഷമവാ, ഹൃദയത്തിന്റെ കഷ്ണങ്ങളാകുന്ന പ്രിയപ്പെട്ട മക്കളുണ്ടല്ലോ, ആ മക്കളെ വിട്ടുപിരിയുന്നതിലുള്ള വിഷമവാ. ഞാൻ ചോദിച്ചപ്പോ ആ സഹോദരൻ പറയുകയാ, ഇങ്ങനെ വിഷമം കൊണ്ട് കരയാൻ തുടങ്ങും. അങ്ങനെ കരഞ്ഞ് അവസാനം ശ്വാസം കിട്ടാത്തവരും ശ്വാസം കിട്ടാത്തവരും പെങ്ങളെ, ശ്വാസം കിട്ടാത്തവരോ, ആ കയ്യിൽ എന്താണെന്ന് അറിയുമോ, ആസ്മാരോഗികളുണ്ടല്ലോ, ആസ്മാരോഗികൾ ശ്വാസം മുട്ടൽ അനുഭവിക്കുമ്പോൾ അടിക്കുന്ന സ്പ്രേ ഉണ്ടല്ലോ, ആ സ്പ്രേ ആ ചെറുപ്പക്കാരൻ എയർപോർട്ടിൽ വരെ കൊണ്ടുപോകുന്നത്. ഒന്ന് രണ്ട് ദിവസം ആ കയ്യിൽ ആ സാധനം കാണും, വിഷമോ എല്ലാം മാറാതെ മാറ്റിവെക്കൂല. അത്രയും സാഹസികം സഹിച്ച് ഗൾഫ് നാട്ടിലേക്ക് പോകുന്ന ചെറുപ്പക്കാരൻ അലോചിക്കടേ, കോഴിക്കോട് ജില്ലയിൽ അങ്ങനെ വിവാഹം കടന്നു, വിവാഹം കടന്നു, പലവട്ടം നാട്ടിലേക്ക് വന്ന് തിരിച്ചുപോയി, കുട്ടികളില്ല. അവസാനം വിചാരിച്ചു, ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കിടയിൽ ഒരാളും കൂടെ വരുമ്പോഴാ കുടുംബജീവിതം തരി ഇമ്പം ഉണ്ടാകുന്നത്. അള്ളാഹു മക്കളില്ലാത്തവർക്കും മക്കളെ നൽകുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ഒരുപാട് കാണും, കാലം വല്ലാത്ത പ്രശ്നമാണ്, ഒരുപാട് പോയിസണാണ്, വിഷമാണ് നമ്മൾ കഴിക്കുന്നത്. കുട്ടികൾ ഉണ്ടാകാതിരിക്കാൻ കാരണമാകുന്ന ഒരുപാട് കാരണങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിലുണ്ട്. അതൊരു ദിവസത്തെ പ്രസംഗമാണ്, ഞാനിപ്പോൾ ആ ഭാഗത്തേ പോകുന്നു. അള്ളാഹു തആല എല്ലാ കാരണങ്ങളും മാറ്റി നിർത്തി നല്ല സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ അള്ളാഹു നൽകുമാറാകട്ടെ. സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകുമാറാകട്ടെ. ഉള്ള മക്കളെ അള്ളാഹു സ്വാലിഹീങ്ങളാക്കി കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ആ ചെറുപ്പക്കാരൻ ഗൾഫിൽ പോയിട്ട് തീരുമാനിച്ചു, എങ്ങനെയെങ്കിലും കുറച്ച് നാൾ എൻ്റെ ഭാര്യയൊന്ന് കൊണ്ടുവരണം ദുബായിൽ. അങ്ങനെ ആ ഭാര്യയെ വളരെ കഷ്ടപ്പെട്ട് ഒരുപാട് പ്രയാസപ്പെട്ട് റൂം ഫ്ലാറ്റും ഒക്കെ എടുത്ത് അങ്ങനെ ഭാര്യയെ കൊണ്ടുവന്നു, ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ആഗ്രഹമുണ്ട്. അങ്ങനെ വന്നു, അൽഹംദുലില്ലാ. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ ആ ഒരു സുവിശേഷം അറിയാനുള്ള ഭാഗ്യമുണ്ടായി.
അൽഹംദുലില്ലാ, ഒരു വിശേഷമുണ്ട്, തൻ്റെ ഭാര്യ പ്രഗ്നൻ്റാണ്, ഗർഭിണിയാണ് എന്നുള്ള സന്തോഷ വാർത്ത ആ സഹോദരൻ അറിയാൻ കഴിഞ്ഞു. വീട്ടിൽ വിളിച്ചു പറഞ്ഞു ഉപ്പാനോടും ഉമ്മാനോടൊക്കെ അൽഹംദുലില്ലാ. അവളുടെ ഉപ്പാനോടും ഉമ്മാനോടും പറഞ്ഞു, എവൻ്റെ ഉപ്പാനോടും ഉമ്മാനോടും ഒക്കെ പറഞ്ഞു, ബന്ധുക്കാരോടൊക്കെ പറഞ്ഞു. വലിയ സന്തോഷമായി, കാരണം കുറേ നാളായിട്ടില്ലേ ഗൾഫിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് വലിയ സന്തോഷമായി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചിന്തിക്കണം, അങ്ങനെ ആ പെണ്ണിനെ പിന്നെ നാട്ടിലേക്ക് കയറ്റിവിടാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ നാട്ടിലേക്ക് റാഹത്തായിട്ട് വിശ്രമിക്കട്ടെ എന്ന് വിചാരിച്ച് എയർപോർട്ടിൽ കൊണ്ടുവന്നു. എല്ലാ കാര്യങ്ങളും, ബോഡി ചെക്കപ്പ് ഉൾപ്പെടെ പരിസരത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു, എല്ലാ വിഷയങ്ങൾക്കും കൂടെ നിന്നു. അവസാനം ആ പെണ്ണ് എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് അവസാനം കടന്നുപോയി. പുറത്തു നിന്ന് ടാറ്റ കാണിക്കാൻ പറ്റുന്ന, സലാം പറയുന്ന ആ ഒരു പോയിൻ്റും കഴിഞ്ഞ് അകത്തേക്ക് കടന്നുപോയി. പിന്നെ പുറത്തു നിന്ന് കാണാൻ പറ്റൂലല്ലോ. അങ്ങനെ അകത്ത് പോയി. സുബ്ഹാനല്ലാ, എവള് പോയി അവിടെ ഇരുന്നു. ഇരുന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ തൊട്ടടുത്ത് വന്ന്, അതേ ഫ്ലൈറ്റിൽ പോകാനുള്ള ചെറുപ്പക്കാരൻ അടുത്തു വന്നിരുന്നു. ചുരുക്കം പറയുന്നു, അങ്ങനെ പരിചയപ്പെട്ടോ. സംസാരം നീണ്ടുപോയി എന്ന് മാത്രമല്ല, ചിന്തിക്കണം എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ചിന്തിക്കണം എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ദുരന്തത്തിൻ്റെ വലിയ ഭീകരമായ മുഖം ഒന്നാലോചിക്കണം. അവസാനം രണ്ടുപേരും കൂടെ ആ ഫ്ലൈറ്റിനകത്ത് രണ്ടുപേർക്കും പോകാനുള്ളതാ കയറി. എന്തൊക്കെ ഉറപ്പിച്ച മട്ടവാ, മണിക്കൂറുകൾ മാത്രമേ പരിചയമുള്ളൂ. തിരിച്ച് പ്രിയപ്പെട്ട പൊന്നുമോളെ, ഗർഭിണിയായ പൊന്നുമോളെ ഏറ്റെടുക്കാൻ വേണ്ടി സന്തോഷത്തോടെ ഉപ്പയും ഉമ്മയും ബന്ധുക്കാരും വാഹനവുമായിട്ട് എയർപോർട്ടിൽ, കോഴിക്കോട് എയർപോർട്ടിൽ കാത്തു നിൽക്കുമ്പോൾ ഇവൾ അവൻ്റെ കൂടെ മറ്റൊരു വഴിക്ക് ഏതോ ഒരു നാട്ടിലേക്ക് പുറപ്പെട്ടു പോയി. നഴുതുമില്ല. ഇതുണ്ടായ സംഭവം ഉണ്ടാക്കി പറഞ്ഞാൽ ആർക്ക് സംശയം ഉണ്ടെങ്കിൽ 9846759846 രണ്ടാമത് പറയൂല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് അന്വേഷിക്കാം. ഉസ്താദമാരോട് ചോദിച്ചാൽ ഈ വിനീതൻ്റെ നമ്പർ തരും, അഡ്രസ് പറയാം, ആളിനെ പറയാം, കുടുംബം പറയാം, പേര് പറയാം, എല്ലാം പറയാം. കൊഴുപ്പിന് വേണ്ടി പറയുന്ന ഒരു സ്വഭാവം ഇല്ലാതെ പാടില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏഴാകാശവും കടന്നു പോയില്ലേ പെങ്ങളെ, ഏഴാകാശവും കടന്നു പോയില്ലേ പെങ്ങളെ. മിഅ്റാജിന്റെ രാത്രിയിൽ മഹാത്ഭുതമല്ലയോ ആ യാത്രയല്ലയോ മഹാത്ഭുതം. ഒരു രാത്രി കൊണ്ട് ഏഴാകാശവും കടന്നു പോയില്ലേ. ആലോചിക്കണേ, എത്രയോ നാളെടുത്തുകൊണ്ട് 40 കോടി കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള ചൊവ്വാഗ്രഹത്തിലേക്ക്, ചുവന്ന ഗ്രഹം എന്ന ഓമന പേരിട്ട ചൊവ്വാഗ്രഹമുണ്ടല്ലോ, ആ ചൊവ്വാഗ്രഹത്തിലേക്ക് മംഗളയാനെന്ന് പറയുന്ന ഇന്ത്യ നിർമ്മിച്ച പേടകം 450 കോടി രൂപ മുടക്കിയിട്ട് 40 കോടി കിലോമീറ്ററുകൾക്ക് അപ്പുറത്തേക്ക് പറന്നു വിട്ടില്ലയോ, ലോകം വളരെ അത്ഭുതത്തോടെ നോക്കി നിന്നില്ലയോ, ലോകത്തിന്റെ മുമ്പില് ആദ്യമായിട്ട് ആ ചുവന്ന ഗ്രഹത്തിലേക്ക് അനുഭവത്തിയ ആദ്യ പരീക്ഷണത്തിൽ തന്നെ സക്സസ് ആയിട്ടുള്ള വിജയിച്ച ഏക രാജ്യം നമ്മുടെ രാജ്യമല്ലയോ, നമ്മുടെ രാജ്യമല്ലയോ. അവിടെ കാലുകുത്തിയ രാജ്യങ്ങളിൽ 4 സ്ഥാനം ഇന്ത്യക്കില്ലയോ. ഒന്നാലോചിക്കണേ സഹോദരങ്ങളെ, ചിന്തിക്കണേ സഹോദരങ്ങളെ. അങ്ങനെ ആ യാത്ര വലിയ അത്ഭുതമായി കാണുമ്പോൾ, ഏറ്റവും ഇന്ന് സയൻസ് കണ്ടുപിടിച്ചിട്ടുള്ള വേഗത, അതിന്റെ പ്രവേഗം ഏറ്റവും വലിയ പ്രവേഗമുള്ള വേഗത ഏതാ? പ്രകാശത്തിന്റെ വേഗതയാ. ശാസ്ത്രം ഇന്നുവരെയും കണ്ടുപിടിച്ചിട്ടുള്ള 3×10⁸ വേഗതയാണ് പ്രകാശത്തിന്റെ വേഗത. എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡിൽ 300,000 കിലോമീറ്റർ. 1 സെക്കൻഡിൽ 300,000 കിലോമീറ്റർ. ചന്ദ്രനും ഭൂമിയുമായിട്ടുള്ള അകലം 400,000 കിലോമീറ്ററേ ഉള്ളൂ. 1 സെക്കൻഡിൽ പ്രകാശം സഞ്ചരിക്കുന്നത് 300,000 കിലോമീറ്റർ. അപ്പോൾ ഒരു ദിവസം എത്ര സഞ്ചരിക്കും? അങ്ങനെ സഞ്ചരിക്കുന്ന പ്രകാശത്തിന്റെ വേഗതയേക്കാൾ പ്രപഞ്ചത്തിന് കീറിമുറിച്ചുകൊണ്ട് കടന്നു പോയില്ലേ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സുബ്ഹാനല്ലാഹി കടന്നുപോയില്ലേ ഏഴാകാശങ്ങളും കടന്നുപോയില്ലേ, ആരംഭപ്പൂവ് കടന്നുപോയില്ലേ, സഹയാത്രികനായി ജിബ്രീൽ സഞ്ചരിച്ചില്ലേ ആ യാത്ര കടന്നു കടന്നു വന്നുകൊണ്ട്? അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? ും
അള്ളാഹുവിന്റെ റസൂൽ ഈ അത്ഭുതകരമായ യാത്ര കഴിഞ്ഞു വന്ന് പറഞ്ഞു, എന്താ ലലഹ്കുതും ഖലീലൻ ലൗ തഅലമൂന മാ അലമൂ, ഞാൻ അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിയുമായിരുന്നെങ്കിൽ, ഞാൻ മനസ്സിലാക്കിയ വിഷയങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുമായിരുന്നെങ്കിൽ, ഞാൻ കണ്ട കാര്യങ്ങൾ നിങ്ങൾ കാണുമായിരുന്നെങ്കിൽ, ലലഹ്കുതും ഖലീല വലബഖൈതും കസീറ, നിങ്ങൾ കുറച്ചു മാത്രമേ ചിരിക്കൂ, നിങ്ങൾ കൂടുതൽ കരയാനുള്ള സമയങ്ങൾ നിങ്ങൾക്കുണ്ടാവും. പറഞ്ഞത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ട പെണ്ണുമോള് ഫാത്തിമാനോട് പറഞ്ഞില്ലയോ, ഈ സമുദായത്തിന്റെ ഒരുപാട് പെണ്ണുങ്ങളെ ഞാൻ നരകത്തിൽ കണ്ടു, എന്റെ പെണ്ണുങ്ങളെ ഞാൻ എന്തിനായി പോയിന്റ് പറയുന്നത്, വളരെ ബൈറൂട്ടായിട്ട് പെട്ടെന്ന് സ്വർഗത്തിൽ പോകാൻ പറ്റുന്നവരാ പെണ്ണുങ്ങൾ ഞാൻ പറഞ്ഞില്ലയോ, പക്ഷേ ഒരുപാട് പെണ്ണുങ്ങൾ നരകത്തിൽ പോയി, നരകത്തിൽ കണ്ടു എന്നാ മുത്തറസൂലിന്റെ തിരുമടി. എന്താ കാരണം ആലോചിക്കണേ, ഹമദിയായ ഫാത്തിമ ചോദിച്ചില്ലേ, എന്താ നബിയെ കാരണം അതിലൊന്ന് ണെന്നറിയോ, പല കാരണങ്ങളും പറഞ്ഞതിലൊന്നോ, ഭർത്താക്കന്മാരോട് നന്ദി കേട് കാണിക്കുന്ന പെണ്ണുങ്ങളാ, ഭർത്താക്കന്മാരോട് നന്ദി കേട് കാണിക്കുന്ന പെണ്ണുങ്ങളാ. അതുകൊണ്ട് പെണ്ണുമോളെ പെണ്ണുമോളെ പെണ്ണുമോളെ, ഞാനെന്ന് പറയട്ടെയോ പെണ്ണുമോളെ, നീ നിന്റെ ഭർത്താവിനെ വന്ദിച്ചാൽ, ഒരു മിസ് കോൾ കൊണ്ട് വന്ദിച്ചാൽ, ഒരു ഇൻകമിംഗ് കോൾ കൊണ്ട് വന്ദിച്ചാൽ, ഒരു ഔട്ട് ഗോയിങ് കോൾ കൊണ്ട് വന്ദിച്ചാൽ, ഒരു വാട്സാപ്പിന്റെ മെസ്സേജ് കൊണ്ട് വന്ദിച്ചാൽ, ഒരു ഫേസ്ബുക്കിന്റെ ലൈക്ക് കൊണ്ട് വന്ദിച്ചാൽ, ഒരു ഷെയർ കൊണ്ട് വന്ദിച്ചാൽ, ഒരു കമന്റ് കൊണ്ട് വന്ദിച്ചാൽ, ഒരു വിചാറ്റ് കൊണ്ട് വന്ദിച്ചാൽ, ഏതെങ്കിലും നെറ്റ്വർക്കുകൾ കൊണ്ട് വന്ദിച്ചാ, പെണ്ണേ പെണ്ണേ, ഒരു ചിന്ത കൊണ്ട് വന്ദിച്ചാ, ഒരു നോട്ടം കൊണ്ട് വന്ദിച്ചാ, ഒരു തീരുമാനം കൊണ്ട് പെണ്ണേ വന്ദിച്ചാ, സ്വർഗം നിനക്ക് കിട്ടൂല പൊന്നുമോളെ, സ്വർഗം നിനക്ക് കിട്ടൂല പൊന്നുമോളെ, സ്വർഗം നിനക്ക് കിട്ടൂല പൊന്നുമോളെ. മാത്രമല്ല ദുനിയാവിൽ വെച്ചല്ലാതെ പാഠം പഠിപ്പിക്കും മറന്നു പോകണ്ട, ദുനിയാവിൽ വെച്ച് പാഠം പഠിപ്പിക്കും മറന്നു പോകണ്ട. പെണ്ണേ സുഖിക്കാൻ അറിഞ്ഞു തിരിച്ച പലരും പൊട്ടിത്തെറിച്ചുകളോ ശവശരീരങ്ങൾ എത്രയോ റെയിൽവേ ട്രാക്കിൽ കണ്ടില്ലേ പൊന്നുമോളെ, ഏതൊക്കെ വശം പിടിച്ചിട്ട് ചത്തുപോയ കഥകൾ അറിഞ്ഞില്ലേ പൊന്നുമോളെ, ഏതെങ്കിലും കാമുകന്മാരുമായിട്ട് ഇറങ്ങിപ്പോയ പെണ്ണ് സുഖിച്ചിട്ടുള്ള കാലം ഏതെങ്കിലും ഒരു ചരിത്രമുണ്ടോ? അല്ലാന്റെ ദുനിയാവിൽ ഇല്ല പൊന്നുമോളെ, ഇല്ല. നീ പോകുന്നത് നരകത്തിലേക്കാ, ജീവിതം നരകീയമായ അതിനിയിലേക്കാ. ഒരൊറ്റ സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കുകയാ, കുടുംബത്തിന്റെ വില മനസ്സിലാക്കണേ, കുടുംബത്തിന്റെ വില മനസ്സിലാക്കണേ. കണ്ണീര് വരാതിരിക്കാനാ, പ്രയാസങ്ങൾ വരാതിരിക്കാനാ. എന്റെ പ്രിയപ്പെട്ടവരെ, തൃശ്ശൂർ ജില്ലയിൽ നടന്നൊരു സംഭവ, തൃശ്ശൂർ ജില്ലയിൽ നടന്നൊരു സംഭവ, പെണ്ണേ നിനക്ക് താക്കീത. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ വിചാരിക്കും ഞങ്ങളെല്ലാം ഓക്കെ അല്ലേ, അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കൂ ഉസ്താദെ. എന്റെ ഭാര്യ കേൾക്കട്ടെ, എന്റെ മോള് കേൾക്കട്ടെ, എന്റെ പ്രിയപ്പെട്ടവർ കേൾക്കട്ടെ, അങ്ങനെ നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കൂ. ചെറുപ്പക്കാരാ, നീയും ചിന്തിക്കണേ, അവളെ വിട്ടുകൊണ്ട് മറ്റൊന്നിലേക്ക് നീ ആഗ്രഹിച്ചു പോയാൽ, നീ ഒരു തെറ്റിലേക്ക് കടന്നുപോയാ, നീ ഒരു അനിസ്ലാമികമായ പ്രവർത്തനത്തിലേക്ക് കടന്നുപോയാ, നീയും വലിയ ധിക്കാരം ചെയ്തവനാ. മറന്നു പോകണ്ട, മറന്നു പോകണ്ട, മറന്നു പോകണ്ട. അള്ളാഹുവേ, സൂക്ഷ്മ ജീവിതത്തിലൂടെ സന്തോഷമുള്ള കുടുംബം, സന്തുഷ്ട കുടുംബം, കണ്ണീരില്ലാത്ത കുടുംബം, കണ്ണീരില്ലാത്ത കുടുംബം, കൈകോർത്ത് പിടിക്കുന്ന കുടുംബം. അള്ളാഹുവേ, നീ തൗഫീഖ് നൽകണേ റബ്ബേ, തൗഫീഖ് നൽകണേ അല്ലാ. ഒന്ന് ആലോചിക്കണേ സഹോദരങ്ങളെ, ചിന്തിക്കണേ സഹോദരങ്ങളെ. സംഭവം തൃശ്ശൂർ ജില്ലയിലെ തൃപ്രയാർ എന്ന് പറയുന്ന സ്ഥലത്താ, മധ്യ കേരളമാ തൃശ്ശൂർ ജില്ല. അവിടെ റാഷിദ എന്ന ഒരു പെണ്ണുമോള് ജീവിച്ചിരുന്നു, അവൾ തൃപ്രയാറുകാരിയായിരുന്നു. എന്താണ് അവസ്ഥയെന്നറിയുവോ? ആ കുടുംബത്തിൽ ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, റാഷിദയുണ്ട്, കുട്ടികളൊന്നുമില്ല. ആ പ്രിയപ്പെട്ട പെണ്ണുമോളുടെ ഭർത്താവെന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ, ആ ഭർത്താവ് ഗൾഫിലാ, ഒരുപാട് ത്യാഗങ്ങളുടെ തീച്ചൂളയിലൂടെ ഗൾഫിലാ, ജോലിയിലാ. ആലോചിക്കണേ, ആലോചിക്കണേ. അങ്ങനെ ഒന്നോ രണ്ടോ ലക്ഷം രൂപ അയച്ചു കൊടുത്തു. എന്തിനാണെന്നറിയോ? പഴയ വീടാണ്, വീടിന്റെ മെയിൻ്റെനൻസ് പണി ചെയ്യാ, വീടിന്റെ മെയിൻ്റെനൻസ് പണി ചെയ്യാ. പാവപ്പെട്ട സഹോദരൻ, പാവപ്പെട്ട സഹോദരൻ, ത്യാഗങ്ങളുമായി കടന്നു വന്ന സഹോദരൻ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഒരു
സ്ത്രീകളുടെ ഭാഗത്തേക്ക് ഒരു ബക്കറ്റ് വരും. സന്തോഷമായിട്ട് കുടുംബജീവിതം ഇതിൻ്റെ ബറക്കത്ത് കൊണ്ട് റാഹത്താകണമെന്ന് ആഗ്രഹിക്കുന്നവർ വളരെ സന്തോഷത്തോടെയും മനസ്സോടെയും ഒരുപാട് അനുഭവങ്ങൾ പറയാറുണ്ട്. സമയമില്ലാത്തതുകൊണ്ടാണ്, ഒരുപാട് അനുഭവങ്ങൾ സഹായിച്ചതിൻ്റെ. അപ്പം അതുകൊണ്ട് നല്ല സംഭാവന. ഇനി ഉസ്താദ് ഞങ്ങളുടെ കയ്യിൽ സംഭാവന ഒന്നുമില്ല, ഇച്ചിരി സ്വർണം തന്നാൽ സ്വീകരിക്കും, കുഴപ്പമൊന്നുമില്ല, ആരുമൊന്നും പറയൂല, ആരൊന്നും ദേഷ്യപ്പെടൂല, സന്തോഷമായിട്ട് നിങ്ങൾ തിരുന്നൊക്കെ സ്വീകരിക്കും. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് എല്ലാ ആളുകളും ഉറച്ച് അള്ളാഹിൻ്റെ ഒന്ന് ഒന്ന് സദസ്സെന്ന് ഉഷാറായിക്കോട്ടെ. ഹബീബായ പ്രവാചകൻ്റെ പരിശുദ്ധമായ റൗളയുമായിട്ട് നമ്മുടെ സദസ്സൊന്ന് കണക്റ്റ് ആവട്ടെ. എല്ലാവരും ഉറച്ചൊന്ന് ഉഷാറായിട്ടൊരു സ്വലാത്തി അല്ലേ. മൗലായ സല്ലി വസാ ലിംദായിമൻ നബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. ആലോചിക്കണേ സഹോദരങ്ങളെ, റാഷിദയെന്ന പെണ്ണുമോള് അവളുടെ പേരിൽ തന്നെയാ 200,000 രൂപ ആ ചെറുപ്പക്കാരൻ കൊടുത്തുവിട്ടത്. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? വീടിൻ്റെ മെയിൻ്റനൻസ് പണിക്ക് വേണ്ടിയിട്ടാ, വീടിൻ്റെ മെയിൻ്റനൻസ് പണിക്ക് വേണ്ടിയിട്ടാ പൈസ കടന്നതാ കൊടുത്തുവിട്ടത്. വളരെ കഷ്ടപ്പെട്ടതാ, ചോരമീരാക്കിയ പൈസയാ. അവൾ വാങ്ങി വീട്ടിൽ വെച്ച് ഉപ്പയോട് കാര്യം പറഞ്ഞു. ഉപ്പയതാ പണിക്കാരെ തിരക്കി നടക്കുകയാ പുറത്ത്. നല്ല പണിക്കാരെ കിട്ടണമെങ്കിലല്ലേ വീടിൻ്റെ മണി പെട്ടെന്ന് തീരൂ. അങ്ങനെ പണിക്കാരന്വേഷിച്ച് പുരപ്പണിക്കാർ പലരും തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് തൃശ്ശൂർ ഭാഗത്ത് വന്ന് തമ്പടിച്ചു വന്ന് ടീമായിട്ട് കഴിയുന്ന ഒരു ടീമിനെ കണ്ടുമുട്ടി തൻ്റെ വീടിൻ്റെ പണിയുടെ കാര്യം അവരോട് പറഞ്ഞു. എല്ലാ കാര്യങ്ങളും ഓക്കെയാക്കി അവർ വരാമെന്ന് പറഞ്ഞ ഡേറ്റായി. കാത്തിരുന്നു, അവർ വന്നു, 4-5 ആളുകൾ വന്നു, പണി തുടങ്ങി. റാഹത്തായിട്ട് പണി മുമ്പോട്ട് പോയി. ആ പണിക്കാരിൽപ്പെട്ട ഒരു പണിക്കാരൻ ഒന്നാലോചിക്കണേ സഹോദരങ്ങളെ, പ്രായമുള്ള ഉപ്പയാ, പ്രായമുള്ള ഉമ്മയാ. ആ സഹോദരങ്ങൾക്ക്, ആ പണിക്കാരായ മേശരിമാർക്ക്, ആശാരിമാർക്ക്, കൽപ്പണിക്കാർക്ക്, തടിപ്പണിക്കാർക്ക് വെള്ളം നിണ്ടു കൊടുക്ക, അവർക്ക് ചോറ് കൊടുക്ക, അവർക്ക് ഭക്ഷണം കൊടുക്ക, അവർക്ക് ആവശ്യമുള്ളതൊക്കെ പറയുമ്പോൾ കൊണ്ടു കൊടുക്ക. പ്രായമുള്ള ഉപ്പയും ഉമ്മയും ഏൽപ്പിച്ചിരുന്നത് ഈ പൊന്നുമോളയാ. അങ്ങനെ ചൂടുവെള്ളം ചോദിക്കുമ്പോൾ പൊന്നുമോള് ചൂടുവെള്ളമായിട്ട് ചെല്ലുകയാ, തണുത്ത വെള്ളം ചോദിക്കുമ്പോൾ തണുത്ത വെള്ളവുമായിട്ട് ചെല്ലുകയാ. അങ്ങനെ നോക്കുമ്പോൾ സുബ്ഹാനല്ല, അതിൽപ്പെട്ട ഒരു പണിക്കാരൻ ഇങ്ങനെ വല്ലാത്ത ദാഹമായി തുടങ്ങി. എത്ര കുടിച്ചിട്ടും ദാഹം മാറുന്നില്ല ഒരു പണിക്കാരന്. അങ്ങനെയുണ്ടല്ലോ ചില പണിക്കാര്, എത്ര പെണ്ണുങ്ങളാ വെള്ളം കൊണ്ട് കൊടുക്കുന്നതെങ്കിൽ ദാഹം തീരൂല, ഒരു കലം വെള്ളം കുടിച്ചാലും തീരൂല, ഒരു വലിയ ബോട്ടിൽ കുടിച്ചാലും തീരൂല, ഒരു വീപ്പ് മൊത്തവും കുടിച്ചാലും തീരൂല. അങ്ങനെയുള്ള ചില നേരം രോഗികളുണ്ട്, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ അതാ ഒരു പണിക്കാരൻ, എപ്പോഴും വെള്ളം ആവശ്യമാണ്, ആ വെള്ളത്തിനോടൊപ്പം തന്നെ ഒരു പുഞ്ചിരിയും അയാൾ പാസാക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എന്തോ അവരുടെ മനസ്സ് തമ്മിലൊരു ആകർഷണം വരികയാണ്. ഈമാനില്ലാത്ത റാഷിദ, ഭർത്താവിന മറന്നുപോയ റാഷിദ, ഒരൊറ്റപ്പെട്ട വർത്തമാനങ്ങളൊക്കെ നടത്തുകയാണ്, ചില തമാശകൾ അവര് പാസ് ചെയ്യുകയാണ്. അങ്ങനെ തമാശകൾ പറഞ്ഞു പറഞ്ഞു മുന്നോട്ട് പോയി. പിന്നെ തമാശ പറയാൻ അവർ ഒഴിവ് സമയങ്ങൾ കണ്ടെത്തുന്ന ആരുമില്ലാത്ത സമയത്തായി തമാശയും വർത്തമാനവും. പിന്നെ വർത്തമാനത്തിൻ്റെ അടുത്ത് ചില മറ്റേ വർത്തമാനങ്ങളുമായി പോയി. അങ്ങനെ പറഞ്ഞു പറഞ്ഞു മനസ്സകലാൻ പറ്റാതെ അടുപ്പുമായി പോയി. സഹോദരങ്ങളെ ചിന്തിക്കണേ, അല്ലാഹുവേ നിങ്ങളുടെ പെണ്ണുമാരെ നീ കാക്കണേ അല്ലാ, നിങ്ങളുടെ ഭാര്യമാരെ നീ കാക്കണേ അല്ലാ, നിങ്ങളുടെ മാതാക്കളെ നീ കാക്കണേ അല്ലാ, മാതാക്കളെ കാക്കണം എന്ന് ദ്വാരം കണ്ട കാലവാ സഹോദരങ്ങളെ. കാരണം മക്കളുള്ള തള്ളമാരിറങ്ങിപ്പോകുന്ന കാലവാ, മക്കളുള്ള തള്ളമാരിറങ്ങിപ്പോകുന്ന കാലവാ. അടുത്ത് തന്നെ കായംകുളത്ത് സുബ്ഹാനല്ല. ആലോചിക്കണേ ആലോചിക്കണേ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട പൊന്നുമോൾ 21 വയസ്സുകാരൻ, തൊട്ടപ്പുറത്തുള്ള 21 വയസ്സുകാരൻ ഗൾഫിൽ നിന്ന് വന്നു. ഇപ്പുറത്തുള്ള ഒരു പെണ്ണിനെ ഫോൺ ചെയ്തു. ശല്യമായപ്പോൾ അവൾ അമ്മയോട് പറഞ്ഞു, അപ്പുറത്തുള്ള ചേട്ടനെന്നെ വിളിച്ച് ശല്യപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ അമ്മ അതാ വിളിച്ച് തെറി പറഞ്ഞു. അവസാനം അമ്മ തണുത്തു, പിന്നെ അമ്മയുമായിട്ട് കമ്പനിയായി. മൂന്ന് മക്കളുടെ തള്ളയായ 41 വയസ്സുകാരിയായ തള്ള സഹോദരങ്ങളെ അവസാനം 21 വയസ്സുകാരനുമായിട്ട് ഇറങ്ങിപ്പോയി. വെറുതെ പറയുകയല്ല, കാലമവിടെയാ 21 വയസ്സുകാരനുമായിട്ട് 41 വയസ്സുള്ള തള്ള കായംകുളത്ത് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസാ. കായംകുളം എന്ന് പറയുന്ന സ്ഥലം എല്ലാവർക്കും അറിയാമല്ലോ, ആലപ്പുഴ ജില്ലയിലാ. ആ വഴിക്ക് പോകുന്നവർ ആ പോലീസ് സ്റ്റേഷനിൽ ചെല്ലട്ടെ. ഇങ്ങനെ ഒരു കേസ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? അന്വേഷിക്കാമല്ലോ, ആരും ഒന്നും ചെയ്യൂല. നാം പറഞ്ഞു വന്നത് വല്ലാത്ത ദുരന്തവാ. റാഷിദ എന്ന പൊന്നുമോട് ഒരുപാട് സംസാരിക്കാം, പിന്നെ അതാ മൊബൈൽ നമ്പർ കൈമാറി വല്ല
ഇല്ലാത്ത വിനാശമാണല്ലോ ഈ സാധനം. അവസാനം അതാ രാത്രിയിൽ അയാളുമായിട്ട് സംസാരം തുടങ്ങി. അവസാനം അവൻ പറയുന്നു, നമുക്ക് സ്വകാര്യമായിട്ട് സന്തോഷിച്ചവിടെങ്കിലും പോകാ, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു പോകാ. പാവപ്പെട്ട പ്രയാസങ്ങൾ സഹിച്ച ആ പൊന്നു ഭർത്താവിനെ മറന്ന പെണ്ണേ, ആ ഉമ്മയെ മറന്ന പെണ്ണേ, ആ ഉപ്പയെ മറന്ന പെണ്ണേ, എല്ലാ മറന്ന പെണ്ണേ, വീട് പണിക്ക് കൊടുത്ത പൈസ ആ 2 ലക്ഷം രൂപയും കൈക്കലാക്കി പണ്ടവും എടുത്തുകൊണ്ട് ആ കാഫിറിനോടൊപ്പം മറന്നിത്തിരിക്കുക. സഹോദരങ്ങളെ ആലോചിക്കണേ, സഹോദരങ്ങളെ, നരകം വിലക്കുവാനെന്ന പെണ്ണേ, നരകം വിലക്കുവാനെന്ന പെണ്ണേ, പ്രശ്നങ്ങൾ വിലക്കുവാനെന്ന പെണ്ണേ, നിനക്ക് നരകമല്ലാതെ പിന്നെന്താ? അല്ലാഹുവേ നീ മുഴുവൻ ആളുകളെയും കാക്കണേ. അല്ലാ, ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? പെണ്ണേ, എന്തെങ്കിലും അതിരുപെട്ട ഇതുപോലെയുള്ള പ്രവർത്തനം ചിന്തിച്ചു പോയാ ദുനിയാവിൽ വെച്ച് തന്നെ റബ്ബ് പാഠം പഠിപ്പിക്കും. അതിന്റെ ഒരു ഉദാഹരണത്തിന് വേണ്ടിയിട്ടാ നാം പറഞ്ഞത്. അങ്ങനെ റാഷിദ അയാളുമായിട്ട് ഇറങ്ങിപ്പോയി. ആ പണവും പണ്ടവുമായി തിരുവനന്തപുരത്തേക്ക് നെയ്യാറ്റിങ്കര കളിക്കവള ഭാഗത്തേക്ക് അന്ന് പാറിപ്പറന്നില്ലയോ, അവിടെ ഒരു വീടൊക്കെ വാടകയ്ക്കെടുത്തിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയി. അറിയണേ സഹോദരങ്ങളെ, അറിയണേ സഹോദരങ്ങളെ, അങ്ങനെ അവൾ മുന്നോട്ട് പോയി, മുന്നോട്ട് പോയി. എപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ പുറത്തറിയുന്നതെന്നറിയുവോ? ആ പറന്നു വരുന്ന ശ്രദ്ധിക്കുക സഹോദരങ്ങളെ. അവളങ്ങളെ മുന്നോട്ട് പോയി. ആ കൂട്ടത്തിൽ ഒരു കുട്ടിയുണ്ടായി, വ്യഭിചാരത്തിലുണ്ടായ കുട്ടി, വ്യഭിചാരത്തിലുണ്ടായ കുട്ടി. അങ്ങനെ നോക്കുമ്പോ സുബ്ഹാനല്ലാ, അവനൊക്കെ ഒരു ബാക്കിയുള്ള പൈസക്ക് ഒരു തടിക്കച്ചവടം തുടങ്ങി. അങ്ങനെ അവസാനം രാത്രി രാത്രി വരുമ്പോൾ പിന്നെ പട്ടച്ചാരായം അടിച്ചുകൊണ്ടാണ് അവൻ വീട്ടിലേക്ക് വന്ന് കയറുന്നത്. കള്ളുകുടിച്ചു കൂത്താടിയിട്ട റാഷിദ എന്ന പെണ്ണുമോൾ അടുക്കലേക്ക് കടന്നു വരുന്നത്. ആ സ്നേഹത്തിന്റെ പേരിലെല്ലാം സഹിച്ചു, എല്ലാം സഹിച്ചു, എല്ലാം സഹിച്ചു. അവസാനം ഒരു ദിവസം കള്ളുകുടിച്ച മഴക്കില്ലാതെ 4 കാലേ കടന്നു വന്നു. ആ ചെറുപ്പക്കാരൻ കടന്നു വന്നു. സുബ്ഹാനല്ല, അവനൊറ്റക്കല്ല, അവനോടൊപ്പം കുറെ കൂട്ടുകാരുമുണ്ട്. അവൻ അതാ പുറത്തേക്ക് മാറ്റിയെന്ന് കടത്തിയിട്ടില്ലാത്ത ചെറുപ്പക്കാരനെ മാറ്റിക്കടത്തിയിട്ട് ആ പ്രിയപ്പെട്ട സഹോദരിയെ ശ്രമിച്ചപ്പോ കുഞ്ഞിനെയും എടുത്തു കൊണ്ടിറങ്ങി ഓടുകയാ. അപ്പോഴാ ചിന്തിക്കുന്നത്, അപ്പോഴാ തിരഞ്ഞു നോക്കുന്നത്, അപ്പോഴാ ബോധമുണ്ടായത്, അപ്പോഴാ ഭർത്താവിന്റെ മുഖം ചിന്തിക്കുന്നത്, അപ്പോഴാ ഉമ്മയെ കുറിച്ച് ആലോചിക്കുന്നത്, അപ്പോഴാ ഉമ്മയെ കുറിച്ച് ആലോചിക്കുന്നത്, അപ്പോഴാ അല്ലാഹു തന്ന ജീവിതം എന്ന വലിയ സന്തോഷത്തിന്റെ കുടുംബത്തിന്റെ മഹിതമായ മാർഗത്തെ കുറിച്ച് ആലോചിക്കുന്നത്. ഇനി ആലോചിച്ചിട്ടെന്താ കാര്യം? അവൾ ഓടി 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 തമ്പാനൂര്, തിരുവനന്തപുരം തമ്പാനൂര് ബസ് സ്റ്റാൻഡിന്റെ അവിടെ വന്നിരുന്നു. അർദ്ധരാത്രിയോടടുക്കുന്ന സമയവാ. ഒറ്റക്കൊരു പെണ്ണിരിക്കുന്നത് കണ്ടപ്പോൾ മറ്റൊരു പെണ്ണ് വന്നു. എന്തിനാ നീ ഒറ്റക്കിരിക്കുന്നത്? കാലം മോശമല്ലേ, പരിസരം മോശമാണ്. അർദ്ധരാത്രിയോടടുക്കുന്ന സമയവാ. APZ അവളോട് പറഞ്ഞു. അവൾ പറഞ്ഞു, തൽക്കാലം എന്നോടൊപ്പം പോരെ, നീ പ്രയാസപ്പെടണ്ട, ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ ആലോചിക്കാം. അവളോടൊപ്പം പോയി. അവൾ ആരാണെന്നറിയുവോ? ആ ജില്ലയിലെ ഏറ്റവും വലിയ സെക്സ് റോക്കറ്റിന്റെ പെണ്ണായിരുന്നു. ഒരുപാട് പേര്, ഒരുപാട് പേർക്ക് അവൾ കൊണ്ടുവന്നിട്ടു. അങ്ങനെ ഒരുപാട് പേർക്ക് അവൾ അങ്ങനെ അവളുടെ ശരീരത്തെ, റാഷിദയുടെ ശരീരത്തെ എങ്ങനെ ബിസിനസ് നടത്തി. അവസാനം അറിയടേ, അവസാനം അറിയടേ, അവസാനം അറിയടേ സഹോദരങ്ങളെ, സഹോദരങ്ങളെ, അതാ നോക്കുമ്പോ സുബ്ഹാനല്ലാ, അറിയണേ, അതാ മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ സൈഡില്, ഓടയുടെ സൈഡില്, അതാ ഒരു പെണ്ണിനെ ഇങ്ങനെ പുഴുവരിച്ച് ഇങ്ങനെ കിടക്കുകയാ. ശരീരത്തിലൊക്കെ മാലിന്യം പറ്റിയിട്ട് ആ മെഡിക്കൽ കോളേജിന്റെ സൈഡില് ശരീരത്തിലൂടെ പുഴുക്കൾ ഇങ്ങനെ പോകുന്നുണ്ട്, ജീവനുണ്ട്. ഒരു കുഞ്ഞ് കൈക്കുഞ്ഞടുത്തിരുന്ന് കരയുന്നുണ്ട്. ആളുകളൊക്കെ ഒരുമിച്ച് ഓടി, ആളുകളൊക്കെ ഒരുമിച്ച് ഓടി. ആ കൂട്ടത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ വർക്കല സ്വദേശിയായ, വെട്ടൂര് സ്വദേശിയായ അൻഷാദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനും അവിടെ വന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ കാഴ്ചക്കാരനായിട്ട് നിന്നില്ല. ആരുമാകട്ടെ, മറ്റുള്ളവരുടെ സഹായത്തോടെ അവളെ താങ്ങിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവന്റെ നമ്പറും കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ വിളിക്കുകയാ, എവളെ നിനക്ക് എവിടുന്ന് കിട്ടി, ആരാ എവളെ, എന്താ എവളെ, എവളെ അഡ്രസ് ഏതാ, എവൾക്കുള്ള രോഗം ഏതാണെന്ന് അറിയുവോ? അത്ഭുതത്തോട് അൻഷാദ് ചോദിച്ചു, ഡോക്ടറെ എന്നെ ഇന്നതാ വിഷയം, ഞാൻ എന്റെ ഒരു മനസ്സുകൊണ്ടാ ഞങ്ങൾ അവിടെ കൊണ്ടുവന്നത്, എനിക്കൊരു അഡ്രസ്സും അറിയില്ല. അവൾ കണ്ണു തുറന്നു. സുബ്ഹാനല്ലാ, ഡോക്ടർ പറയുകയാ, എയ്ഡ്സ് രോഗിയാ അൻഷാദ്, മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുന്ന എയ്ഡ്സ് രോഗിയായവളോ.
ഒരിക്കലും അവർക്ക് ജീവിതമില്ല, ഒരിക്കലും അവർക്ക് സമൂഹത്തിൽ മാനമായ സ്ഥാനമില്ല. അല്പാൽപമായി ഇഞ്ചിഞ്ചായി ചത്തുകൊണ്ടിരിക്കുന്ന യേശു രോഗിയായ പെണ്ണായ അവളെന്ന് പറയുമ്പോ അങ്ങനെ ആ സംഭവങ്ങളെല്ലാം പുറത്തറിയുന്നത് സഹോദരങ്ങളെ കണ്ടോ എന്റെ പ്രിയപ്പെട്ട പെണ്ണുങ്ങളെ, ഭർത്താവിനെയും കുടുംബത്തിനെയും വിട്ടുവരുന്ന ഒന്നാലോചിക്കണേ. കൂട്ടത്തിലൊരു പോയിന്റ് ഒന്നുകൂടെ പറയട്ടെയോ, കൂട്ടത്തിലൊരു പോയിന്റ് ഒന്നുകൂടെ പറയട്ടെയോ. അങ്ങനെ അതാ ആ ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്ന സമയം വീട്ടിലേക്കൊന്ന് വിളിച്ചു നോക്കി, തിരിച്ചൊന്ന് വിളിച്ചു നോക്കി, ഡയറക്റ്റ് വിളിക്കാൻ മനസ്സില്ല, അതുകൊണ്ട് പരിസരത്തുള്ളൊരു നമ്പർ അറിയായിരുന്നു, വിളിച്ചു നോക്കി വീട്ടിന്റെ അവസ്ഥ എന്താ, വീട്ടിന്റെ അവസ്ഥ എന്താ. ആരൊക്കെ കളഞ്ഞാലും ഉമ്മയുടെ അടുക്കൽ ചിലപ്പോ ഒരു ചെറിയൊരു ഒരു ക്ഷമയോടെ ഉമ്മ സ്വീകരിച്ചാലോ, എന്റെ കാര്യങ്ങളൊക്കെ മാപ്പ് പറഞ്ഞാലോ, ഇപ്പോഴാ ഞാൻ ദുരന്തങ്ങൾ അറിയുന്നുവെന്ന് പൊട്ടിക്കറന്ന് പറഞ്ഞാലോ. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, 9 മാസവും 14 ദിവസവും എന്നെ ഗർഭത്തിൽ ചുമ്മ ഉമ്മ, ആ ഉമ്മ എനിക്ക് മാപ്പ് തരാതിരിക്കൂല്ല. ആ ഉമ്മ ആ ഉമ്മയുടെ കാര്യം ചോദിച്ചു, അപ്പുറത്തെ വീട്ടിൽ ഫോൺ ചെയ്തു. സുബ്ഹാനല്ലാ, കേട്ട കാര്യം സഹിക്കാൻ പറ്റാത്തതായിരുന്നു. ആ പൊണ്ണുമോൾ ഇറങ്ങിപ്പോയതിന്റെ പേരില് ഹൃദയം പൊട്ടിയിട്ട പ്രായമുള്ള ഉമ്മയും മുപ്പയും മരിച്ചു സഹോദരങ്ങളെ. ആ പൊണ്ണുമോൾ ഇറങ്ങിപ്പോയതിന്റെ പേരില് ആ പ്രായം ചെന്ന ഉപ്പയും ഉമ്മയും മനസ്സും നൊന്തങ്ങ് മരിച്ചുപോയി, അറ്റാക്ക് വന്നു പോയി, വേദന കൊണ്ട് മരിച്ചുപോയി. ആലോചിക്കണേ ആലോചിക്കണേ പെങ്ങളെ, ദുരന്തമാ പൊണ്ണുമോളെ, ദുരന്തമാ പൊണ്ണുമോളെ. പരിസരത്ത് പിശാചിന് കൽപ്പസുഖം ഒരു പക്ഷേ തന്നേക്കാ, പക്ഷേ ദുരന്തത്തിന്റെ പടുക്കുഴികളാ നിന്നെ കാത്തിരിക്കുന്നത്. അല്ലാഹുവേ, ഞങ്ങളുടെ പെങ്ങന്മാർക്ക് ബോധം നൽകണേ അല്ലാ, ചിന്താശേഷി നൽകണേ അല്ലാ, ആത്മീയ അവബോധം നൽകണേ അല്ലാ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ കബൂലാക്കണേ അല്ലാ.